ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ കപ്പ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഉപ്പുമാവാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1.5 kg കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കപ്പ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളം കളയാനായിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിവെക്കാം. ഇനിയിപ്പോ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1 teaspoon കടുകിട്ട് കൊടുക്കാം. ഇപ്പൊ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 teaspoon ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 പച്ചമുളക്, കുറച്ച് വേപ്പില, ഇത് 3 കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഞാനിവിടെ 3 പച്ചമുളകും 2 മീഡിയം സൈസിലുള്ള സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലോട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ കപ്പയ്ക്ക് ഉപ്പ് ചേർത്തിരിക്കുന്ന കാരണം സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമേ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി 1/2 teaspoon മഞ്ഞപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് മീൻകറിയാണ്. ഇതിപ്പം മീൻകറിയോ ഇറച്ചോ എന്ത് വേണമെങ്കിലും നമുക്കിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ കൂടി തന്നെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇപ്പൊ സവാളയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 മുറിയോളം തേങ്ങ ചിരണ്ടി ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. തീ ഓഫ് ചെയ്തിട്ട് തേങ്ങയും സവാളയും കപ്പയുടെ എല്ലാ വശത്തും പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ കപ്പ കൊണ്ടുണ്ടാക്കിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു.